യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി വെളിപ്പാട് പുസ്തകം 1:17-18 വാക്യങ്ങൾ വായിക്കുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അവൻ വലം കൈ എൻ്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. കർത്താവിൻ്റെ ശിഷ്യനായിരിക്കുന്ന യോഹന്നാൻ അപ്പോസ്തോലൻ പത്മോസ് എന്ന ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടപ്പോൾ കർത്തൃദിവസത്തിൽ ആത്മവിവശതയിലായി കർത്താവ് യേശുവിനെ കാണുവാനിടയായ കാഴ്ചയുടെ അനന്തരഫലമായി യോഹന്നാൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ആ മാറ്റമാണ്, കാഴ്ചയുടെ അനന്തരഫലമായി ഉണ്ടായ കാര്യമാണ് വെളിപ്പാട് 1:17-18 വാക്യങ്ങളിൽ നാം വായിച്ച് കേൾക്കുവാനായിട്ട് കഴിഞ്ഞത്. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു എന്ന സ്ഥിതി തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായി. കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ കൂടെ പത്രോസും യാക്കോബും യോഹന്നാനും ഈ മൂന്ന് പേർ യേശുവുമായി വളരെ അടുത്ത് സഹവസിച്ചവരും യേശുവിൻ്റെ ശുശ്രൂഷ മേഖലയിൽ അടുത്ത് നിന്നവരുമാണ് എന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ മറുരൂപമലയിൽ രൂപാന്തരപ്പെടുന്ന യേശുവിനെ ഈ മൂന്ന് ശിഷ്യന്മാർ കാണുവാനിടയായി. ആ കാഴ്ചയിൽ അവർ യേശുവിൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചതും വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി മാറിയതും പ്രകാശമുള്ളൊരു മേഘം അവരുടെ മേൽ നിഴലിടുകയും ആ മേഘത്തിൽ നിന്ന് അവർക്ക് ശബ്ദം ശ്രദ്ധിക്കുവാനും സാധിച്ചു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ എന്ന ശബ്ദം അവർ കേൾക്കുവാനിടയായി. ആ കേട്ട ശബ്ദത്തിൻ്റെ മുൻപാകെ അവർ ഭയപ്പെടുകയും കവിണ്ണു വീഴുകയും ചെയ്തു. എന്നാൽ യേശു അവരെ തൊട്ട് എഴുന്നേൽപ്പിച്ച് ഭയപ്പെടേണ്ട എന്നവരോട് കൽപ്പിക്കുകയും ചെയ്ത കാര്യം നാം അവിടെ വായിക്കുന്നുണ്ട്. യേശുവിൻ്റെ ഐഹിക ജീവിതകാലത്ത് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് ഈ മൂന്ന് ശിഷ്യന്മാർക്ക് കാണുവാനും യേശുവിനെ അടുത്ത് അറിയുവാനും ഈ നിലയിൽ ഭാഗ്യം ലഭിച്ചു എന്നുള്ളത് നാം ഓർക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ യോഹന്നാൻ അപ്പോസ്തോലൻ തേജസ്കരിക്കപ്പെട്ടവനായ യേശുവിനെ കാണുമ്പോൾ മനുഷ്യപുത്രനോട് സദൃശ്യനായ ഒരുവനെ താൻ ദർശനത്തിൽ കാണുന്നു. ആ കാണുന്ന കാഴ്ച അതിഗംഭീരമായിരുന്നു. ആ കാഴ്ചയുടെ കാര്യങ്ങൾ 1-ാം അധ്യായത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് നാം വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയായിരുന്നു. കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തത്, കാൽ ഉളിയിൽ ചുട്ടുപിഴിപ്പിച്ച് വെള്ളോടിന് സദൃശ്യം, ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ, വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്, വായിൽ നിന്ന് മൂർച്ചയേറി ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു, മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നതുപോലെ ആയിരുന്നു. ഈ അതിഗംഭീരമായിരിക്കുന്ന കാഴ്ച കണ്ടതായ യോഹന്നാൻ ഈ മനുഷ്യപുത്രൻ്റെ കാൽക്കൽ വീണ് മരിച്ചവനെ പോലെ ആയിത്തീർന്ന സ്ഥിതി അവിടെ നാം വായിച്ചു. എന്നാൽ യേശു വലങ്കി അവൻ്റെ മേൽ തൊട്ട് ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത് നാം കാണുകയാണ്. യോഹന്നാൻ അപ്പോസ്തോലിനെ സംബന്ധിച്ച് യേശുവിനെ 3.5 വർഷങ്ങൾ അടുത്ത് ഇടപഴകി പരിചയിച്ച് അറിഞ്ഞുള്ള അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമായി അതിഗംഭീരമായ നിലയിലുള്ള കർത്താവായ യേശുവിനെ, തേജസ്കരിക്കപ്പെട്ട കർത്താവിനെ കണ്ടുകഴിഞ്ഞപ്പോൾ ആ കാഴ്ച യേശുവിൻ്റെ പാദത്തിങ്കൽ വീണ് മരിച്ചവനെ പോലെ ആയിത്തീരുന്ന സ്ഥിതി തൻ്റെ ജീവിതത്തിൽ ഉണ്ടായി എന്നുള്ളത് നാം കാണുകയാണ്. നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവം എത്ര വലിയവനാണ് എന്നുള്ള കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാഴ്ച കൂടിയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ ദൈവത്തെ ഭയത്തോടും ഭക്തിയോടും കൂടി സേവ ചെയ്ത് മുന്നോട്ടു പോകുവാൻ നമുക്ക് പ്രചോദനമേകുന്ന കാഴ്ചയാണ് ഇവിടെ നാം കാണുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ ശിഷ്യന്മാരുടെ പാദം കഴുകുന്ന കർത്താവിനെ അവിടെ കാണുമ്പോൾ താഴ്ചയുടെ ഏറ്റവും താഴേക്കുള്ള സ്ഥിതിയിൽ യേശുവിനെ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും.
എന്നാൽ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ യോഹന്നാൻ അപ്പോസ്തോലൻ ഇപ്പോൾ ദർശനത്തിൽ കാണുന്നതായിരിക്കുന്ന കർത്താവ് ഔന്നത്യത്തിൻ്റെ ഏറ്റവും വലിയ പാരമ്യത്തിലുള്ള കർത്താവിനെയാണ് കാണുവാനായിട്ട് കഴിയുന്നത്. ആ കാഴ്ച മരിച്ചവനെപ്പോലെ കാൽക്കൽ വീഴുവാൻ തനിക്കിടയായി. സർവസ്തുതിക്കും ആരാധനയ്ക്കും യോഗ്യനായ ദൈവപുത്രനെ ഈ വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയും ആൽഫയും ഒമേഗയുമായ മരിച്ചവനായിരുന്നു എന്നാൽ എന്നേക്കും ജീവിച്ചിരിക്കുന്ന മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കൈവശമുള്ള യഹൂദ ഗോത്രത്തിലെ സിംഹമായിരിക്കുന്ന ദൈവപുത്രനെ നമുക്ക് ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കർത്താവായ യേശുവിനെ ആരാധിക്കുന്ന യേശുവിൻ്റെ സാക്ഷികളായി ആയിരിക്കുന്ന ഏതൊരു ക്രിസ്തു വിശ്വാസിക്കും ഈ ദ്വിമാന കാഴ്ചകൾ ജീവിതത്തിൽ ആവശ്യമാണ്. യേശു ക്രിസ്തുവിനെ താഴ്ചയുടെ ആ പടിയിൽ പാദം കഴുകുന്ന കർത്താവിനെ കാണുമ്പോൾ അതേ കർത്താവ് തന്നെ ഉയർത്തെഴുന്നേറ്റ് തേജസ്കരിക്കപ്പെട്ടവനായി ഉള്ള യോഹന്നാൻ്റെ ആ ദർശന കാഴ്ചയിൽ മരിച്ചവനെപ്പോലെ പാദത്തിൽ വീഴുവാൻ തക്ക മാറ്റം ആ കാഴ്ചയുടെ അനന്തരഫലമായി യോഹന്നാനിൽ ഉണ്ടായി എന്നുള്ളതാണ്. ഈ കാഴ്ചയെ കാണുന്ന അതിനെ വായിച്ച് മനസ്സിലാക്കുന്ന ഓരോ ക്രിസ്തു ഭക്തൻ്റെയും ജീവിതത്തിൽ ഈ കർത്താവിനെ ഭയത്തോടും ഭക്തിയോടും കൂടി സേവിച്ച് മുന്നോട്ട് ജീവിക്കുവാൻ നമുക്ക് വളരെ ആന്തരിക പ്രേരണയും ദൈവഭക്തിയും നമ്മുടെ ഉള്ളിൽ ശക്തിയോടെ പകർന്നു തരുന്ന കാര്യങ്ങളാകുന്നു. കർത്താവായ യേശുവിനെ ഇന്ന് ആളുകൾ നിസാരമായി കാണുന്ന ആളുകളുണ്ട്, കേവലം ഒരു മനുഷ്യനായി മാത്രം കാണുന്ന ആളുകൾ ഉണ്ട്. എന്നാൽ യേശുക്രിസ്തു ആരാകുന്നു എന്നുള്ളത് സുവിശേഷങ്ങളും തിരുവെഴുത്തും നമുക്ക് വ്യക്തമാക്കി നൽകുന്ന ആ കാര്യങ്ങൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ക്രിസ്തു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കർത്താവിനെ ഏറ്റവും അടുത്ത് അറിയുകയും ആരാധിക്കുകയും ചെയ്യുന്ന നമുക്ക് ദൈവനാമ മഹത്വത്തിന് ലോകത്തിലായിരിക്കുവാൻ പ്രചോദനമേകുന്ന കാര്യമാണ്. സകലരുടെയും ന്യായാധിപനായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവനാണ് നമ്മുടെ കർത്താവ് എന്നുള്ളത് യോഹന്നാൻ 5:22 നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പിതാവാരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാൻ ദൈവത്താൽ നിയമിതനായവൻ കർത്താവായ യേശുവാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ വെളിപ്പെടുത്തിയിരിക്കുന്ന നമ്മുടെ കർത്താവിനെക്കുറിച്ച് ഉള്ള ഈ കാഴ്ച, യോഹന്നാൻ കണ്ടതായിരിക്കുന്ന ഈ കാഴ്ച അനുഗ്രഹീതമായി നമുക്കും ജീവിതത്തിന് ശക്തി പകരുന്ന കാര്യമാണ്. സഭകളോടുള്ള ദൈവിക സന്ദേശം അറിയിക്കുമ്പോൾ ഈ ദൈവപുത്രൻ മനുഷ്യപുത്രനോട് സദൃശ്യനായവൻ, അവൻ്റെ ഈ ഓരോ അധികാരത്തെയും കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ്. കർത്താവായ യേശു മതിയായ ദൈവമാണ്. ഈ വലിയതായിരിക്കുന്ന കാഴ്ച യോഹന്നാനെ മരിച്ചവനെപ്പോലെ കാൽക്കൽ വീണ് ക്രിസ്തുസേവ ചെയ്യുവാനായി ദൈവത്തിൻ്റെ വചനം പൂർണ്ണമായി അനുസരിച്ച് മുന്നോട്ട് പ്രവർത്തിക്കുവാനായി തനിക്ക് ഇടയായി. ഇതുപോലെ കർത്താവായ യേശുവിനെ ജീവിതത്തിൽ അനുഭവിച്ചിരിക്കുന്ന, അറിഞ്ഞിരിക്കുന്ന ക്രിസ്തു വിശ്വാസികൾക്ക് യേശു ആരാകുന്നു എന്നുള്ളത് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ഒരിക്കൽ മരിച്ചവനെങ്കിലും ഇന്നും നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്നവൻ എങ്കിലും സകലരെയും ന്യായം വിധിക്കുന്ന ന്യായാധിപനായി രാജാധിരാജാവും കർത്താധികർത്താവുമായി വെളിപ്പെടുവാനുള്ളവൻ എന്നുള്ള വലിയ ബോധ്യത്തോടുകൂടി ലോകത്തിൽ നമ്മെ ആക്കിയിരിക്കുമ്പോൾ ദൈവനാമമഹത്വത്തിന് ഏറിയ പ്രയോജനം ഉണ്ടാകുവാൻ നമ്മുടെ ജീവിതത്തിലൂടെ സാധിക്കേണ്ടതിന് ഇവിടെ യോഹന്നാന് ഉണ്ടായ ഈ കാഴ്ച ഇന്നും ഇത് വായിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഓരോ ക്രിസ്തു വിശ്വാസിക്കും ഏറിയ ഭയത്തോടുകൂടി ഭക്തിയോടുകൂടി പ്രവാസ ജീവിതം നയിക്കുവാൻ പ്രേരണ നൽകുന്ന ഘടകമാണ്. എബ്രായലേഖനം 4-ാം അധ്യായത്തിൽ ധൈര്യത്തോടെ കൃപാസനത്തോടെ അടുക്കുവാൻ ആവശ്യപ്പെടുന്ന അതിനുള്ള അധികാരം നൽകിയിരിക്കുന്ന ദൈവം, അതേ എബ്രായലേഖനം 12-ാം അധ്യായത്തിൽ നമ്മോട് പറയും നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ധൈര്യത്തോടെ കൃപാസനത്തോടെ അടുക്കുന്ന മനുഷ്യൻ അവൻ്റെ ഉള്ളിൽ ഓർക്കുവാൻ ഉണ്ട് ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അപ്പോൾ ഈ വിധ ചിന്തയോടുകൂടി തന്നെ ദൈവത്തെ കാണുവാൻ ഈ ദ്വിമാന കാഴ്ചയിൽ ദൈവം കൃപയേകുന്നവനും നമ്മെ സഹായിക്കുന്നവനുമാണ്. ഭയപ്പെടുന്ന കാഴ്ചയാണ് ഇവിടെ യോഹന്നാൻ കണ്ടതെങ്കിലും ഭയപ്പെടേണ്ട എന്ന്
പറഞ്ഞ് ധൈര്യമേകി അവനെ ബലത്തോടെ നിർത്തുവാൻ സഹായിച്ച കർത്താവ് പോലെ ഈ കർത്താവ് ഇന്നും നമ്മെ സഹായിക്കുന്നു ഭയത്തോടുകൂടി കർത്താവിനെ സേവിക്കുവാനും. എന്നാൽ നമുക്കാവശ്യമായ ദൈവകൃപയേകി എല്ലാ വേളയിലും ദൈവമഹത്വത്തിന് നമ്മെ വഴി നടത്തുന്ന ഈ ദൈവത്തിൽ പൂർണ്ണമായി ശരണപ്പെട്ട് മുന്നോട്ട് ദൈവപ്രസാദത്തിനായി നിലകൊള്ളുവാൻ ദൈവം നമ്മെ എല്ലാവരെയും ഈ വചനത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ വാക്കുകളെ ചുരുക്കുന്നു. ദൈവനാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.